عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم ബഹുമാനരായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബുഹാ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ സംഗമം പഠിച്ച തമ്പുരാൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്രമമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സൂറ ഇസ്രായേലെ ഇരുപത്തിയാറാമത് വചനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിലെ ഈ തൽ ഖുർബക്ക അടുത്ത ബന്ധുക്കളുടെ അവകാശങ്ങൾ നൽകൽ എന്ന പ്രമേയമാണ് ഇപ്പോൾ തുടർച്ചയായ ക്ലാസ്സുകളിൽ നാം പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് വ ആദ്യ ദൽ ഖുർബ ഹക്കഹു അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം വൽ മിസ്കീന അഗതികൾക്കും അഗതിക്കും വബിന സെബീൽ വഴിയാത്രക്കാരനും വലാ തുപതിർ തബിതിറ നിങ്ങൾ നിങ്ങളൊരിക്കലും അമിതവയം ചെയ്യരുത് ഇതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ പൂർണ്ണ അർത്ഥം അപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറ നൽകിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഊന്നി നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ കുടുംബങ്ങളുമായുള്ള ബന്ധം കുടുംബ ബന്ധം നിലനിർത്തൽ അടുത്ത കുടുംബങ്ങൾ അകന്ന കുടുംബങ്ങൾ എന്നിങ്ങനെ വിവച്ഛേദിച്ച് പറയാവുന്ന ആ രണ്ട് ഇനവും ഉൾപ്പെടുന്ന വിശാലമായ അർത്ഥത്തിലുള്ള കുടുംബ ബന്ധം അത് നിലനിർത്താനുള്ള നിർദ്ദേശം ഇസ്ലാം ഏറെ ഉദാത്തമായ ഒരു നിർദ്ദേശമായി നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രവാചകന്മാരുടെ അലഹിം സലാം അധ്യാപനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ സൂറ അശ്ശൂറയിലെ ഒരു ശ്രദ്ധേയമായ നിർദ്ദേശം ഇന്ന് നമ്മുടെ ഈ പഠനത്തിൽ ഒരു വസ്തുതയായി നമ്മുടെ ശ്രദ്ധയിൽ നിൽക്കേണ്ടുന്ന ഒരു വസ്തുതയായി മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു സൂറ അഷൂറയിലെ ഇരുപത്തിരണ്ടാമത് വചനത്തിന് ശേഷം വരുന്ന ഇരുപത്തി മൂന്നാം വാക്യത്തിലാണ് ആ സവിശേഷമായ നിർദ്ദേശമുള്ളത് അള്ളാഹു സുബുഹാനഹു അതാണല്ല തൻ്റെ സന്ദേശവുമായി സമൂഹത്തിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകന്മാരിലൂടെ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഒടുവിൽ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം ഇത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ് അള്ളാഹു സുബഹാനഹൂതാല ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ശുഭവൃത്താന്തം സന്തോഷവാർത്ത അറിയിക്കുന്നു അവർക്ക് നാളെ പരലോകത്ത് സ്വർഗീയ ആരാമങ്ങളുണ്ട് എന്ന് ഇങ്ങനെ ഈ ദൗത്യം അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് മുഖേനയും ഈ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും അത് സ്വീകരിച്ച് ഈ വഴിയിലൂടെ വരുന്നവർക്ക് നേതൃത്വം കൊടുത്ത് അവരെ നേർമാർഗത്തിൽ നയിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് ഞാനൊരു പ്രതിഫലവും നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം എന്നതല്ലാതെ എന്ന ഒരു സവിശേഷമായ നിർദ്ദേശം അഥവാ അള്ളാഹുവിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ദൂതന്മാർ അലഹിമുസ്ലാം ഓരോ കാലഘട്ടത്തിലും കടന്നുവന്ന് ആ കാലത്തിലെ മനുഷ്യരോട് ഇസ്ലാമിൻ്റെ സന്ദേശത്തെ അറിയിക്കുകയും അവർക്കിടയിൽ അതിനെ ദാഴ്വത്തും തബലീഗും അഥവാ സന്ദേശം എത്തിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ആ സന്ദേശം സ്വീകരിച്ചവർക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമികമായ സന്ദേശത്തിൻ്റെ അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഉൾക്കൊള്ളുന്ന അതിൻ്റെ സവിശേഷമായ ജീവിത മാർഗത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗമാണ് ഇത് നിങ്ങളെ അറിയിക്കുക എന്ന ദൗത്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് ഇതിന് നിങ്ങളിന്ന് ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആകെ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തണം എന്നതാണ് എന്ന് പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഭാഗമാണ് ഈ സൂറത്തു ഷൂറയിലെ ഇരുപത്തിമൂന്നാമത് വചനം അപ്പം അതിൽ ഇരുപത്തിരണ്ടാമത് വചനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്ത ഭാഗം വിശദീകരിച്ച ശേഷം പറയുന്നത് വല്ലദീന അമിൽ അമിത് സ്വാലിഹാത്തിഫി റൗലാത്ത് ഝിനാൻ ഈ ആദർശം ഉൾക്കൊണ്ട് വിശ്വസിച്ച് അതിനനുസൃതമായ സൽക്കരമങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ റൗലാത്തുൽ ജിനാൻ സ്വർഗീയമായ ആരാമങ്ങളും അതിലെ ഉയർന്ന പദവികളുമുണ്ട് അഥവാ അവർക്ക് ഉന്നതമായ സ്വർഗീയമായ ആരാമങ്ങളുണ്ട് അത് അവർക്ക് ലഭ്യമാകുന്ന നേട്ടമാണ് എന്ന് പരിചയപ്പെടുത്തിയ ശേഷം തുടർന്നുള്ള വചനത്തിൽ പറയാണ് അമിത് സ്വലിഹാത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിനനുസൃതമായ സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാർക്കുള്ള സന്തോഷവാർത്തയാണിത് ദാരിക്കല്ലതി യുവഷ്യുറുള്ള ഇതാണ് അള്ളാഹു നൽകുന്ന സുവിശേഷം ശുഭവൃത്താന്തം സന്തോഷ വാർത്ത ആർക്ക് അഴിബാദഹു അവൻ്റെ ദാസന്മാർക്ക് ആ ദാസന്മാർ അല്ലതീന ആമിനു അവർ ഈ ആദർശം യഥാവിധി വിശ്വസിച്ച് മുറുക പിടിക്കുന്നവരും അമിലസ്വാലിഹാത്തി ആ ആദർശത്തിൻ്റെ താല്പര്യാനുസാരം സൽക്രമങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുന്നവരുമാണ് അവർക്കുള്ള ശുഭ വൃത്താന്തം ഇതാണ് ഈ വൃത്താന്തം വാർത്ത അറിയിച്ച ശേഷം കുൽ പ്രവാചകരെ ഇനി അവരോട് ഇതുകൂടി പറഞ്ഞേക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വശം അതാണ് ല അസ് അലുഖും ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ചോദിക്കുന്നില്ല അസലുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല അലേഹി ഇതിൻ്റെ പേരിൽ ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ അജിറ ഒരു പ്രതിഫലവും ഇല്ലൽ ഖുർബ ഇല്ലുർബ നിങ്ങൾ കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കണം കുടുംബങ്ങളോട് സ്നേഹത്തോടെ പെരുമാറണം എന്നത് മാത്രമല്ലാതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആയത്ത് അവസാനിക്കുന്നത് വമ ഈ അഖ്തരിഫ് ഹസനത്തൻ ആരെങ്കിലും സ്വമേധയാ സൽ സൽക്രമം പ്രവർത്തിക്കാനും നന്മ പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുവോ എങ്കിൽ വല്ലവനും നന്മയാർജിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നജീദ് ലഹു ഫിഹ ഹുസ്ന അവന് നാം നന്മ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇന്ന അല്ലാഹു ഷക്കൂർ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും ഷക്കൂർ മൂല്യങ്ങളെ വിലമതിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുക അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നു ഈ മാർഗം സ്വീകരിച്ചവർക്ക് ഇത് അറിയിക്കാനാണ് പ്രവാചക നിയോഗം ഈ ദൗത്യ നിർവഹണവുമായി നിങ്ങൾക്കിടയിൽ ജീവിച്ച് മുന്നേറുന്നതിന് നിങ്ങളിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ഒരറ്റ കാര്യമല്ലാതെ എന്നാണ് എന്താണ് ആ ഒരു കാര്യം നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ഈ പ്രവാചക നിയോഗത്തിലൂടെ കടന്നു വരാൻ പറ്റി നമ്മളെക്കുറിച്ചാണ് പറഞ്ഞ് വിചാരിക്കുക നം നാം പ്രവാചകനെ നേർക്കു നേരെ കണ്ടിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം സമുദായത്തിനകത്ത് ജനിക്കാൻ അവസരം കിട്ടി എന്ന സവിശേഷമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടി ലഭ്യമായപ്പോൾ നമ്മുടേതുപോലൊരു സാഹചര്യത്തിൽ കുറേയൊക്കെ ദീൻ പഠിക്കാൻ അവസരം കിട്ടുക എന്ന സന്ദർഭം കൂടി ഒത്തു വന്നപ്പോൾ അലഹദില്ല നമ്മളിപ്പോൾ ഇസ്ലാമിലാ ഉള്ളത് അത് പ്രവാചക നിയോഗത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി സന്ദേശം നമുക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലായതാണ് ഇതിന് പകരം നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത് ഒരു പ്രതിഫലവും വേണ്ടതില്ല അള്ളാഹു നിങ്ങളിൽ ഇതിന് പണം ചോദിക്കുന്നില്ല ആ സമയത്ത് ഇതുമായി കടന്നു വന്ന പ്രവാചകൻ അവരിൽ നിന്ന് പണം ചോദിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കൂലി മേടിച്ചില്ല ലാ അസ് അലുഖും അലൈഹി അജിറ അവരിൽ നിന്ന് നിങ്ങളിന്ന് ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ചോദിക്കുന്നില്ല ഒറ്റ കാര്യമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അഥവാ നമ്മളോട് ഇപ്പോൾ പറയണം ഒറ്റ കാര്യം നമ്മളും ചെയ്യേണ്ടതുള്ളൂ ഇല്ലൽ ഫിൽ ചെയ്യേണ്ടതുർബ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോട് മവദ്ദത്തിൽ സ്നേഹത്തിൽ വർത്തിക്കണം എന്ന് മാത്രം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നു വന്നിട്ട് ഒരു സമൂഹത്തെ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുകയും വിളിക്കുകയും ക്ഷണിക്കുകയും അവർക്ക് ഇസ്ലാമിക ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ട വഴികൾ യഥാവിധി കാണിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇഹലോകത്ത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം സാധ്യമാകുന്നതോടൊപ്പം ഈ മാർഗത്തിലായതുകൊണ്ട് പരലോകത്ത് നിങ്ങൾക്ക് റിയ റൗലാത്തും ജിനാൻ സ്വർഗീയമായ തോപ്പുകൾ ലഭ്യമാകും എന്നും പറഞ്ഞതിന് ശേഷം ഈ ശുഭവൃത്താന്തം നിങ്ങളെ അറിയിച്ചതിന് പകരം നിങ്ങളൊന്നും തരേണ്ടതില്ല മറിച്ച് നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബങ്ങളുമായി നല്ല സ്നേഹത്തിൽ വർത്തിക്കണമെന്നാണ് ഇല്ലൽ മവദ്ദ തഫിൽ കുർബ നിങ്ങളുടെ കുടുംബങ്ങളുമായി നല്ല സ്നേഹബന്ധത്തിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അപ്പോൾ ഇത് സഹോദരന്മാരെ ഒരു വലിയ വർത്തമാനമാണ് ഇസ്ലാം നമുക്ക് ലഭ്യമായതിന് നമ്മൾ മുസ്ലിമീങ്ങളായതിന് നമുക്ക് ഈ മാർഗത്തിൽ വരാനും നമ്മുടെ സാധ്യതക്കനുസരിച്ച് ഇസ്ലാം പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമൊക്കെ അവസരം കിട്ടിയതിന് നമ്മൾ തിരുനബിക്ക് ഒരു പ്രതിഫലവും കൊടുക്കേണ്ടതില്ല നമ്മൾ അള്ളാഹുവിന് വേറെ ഒരു കൂലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭാവനയോ നൽകേണ്ടതില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മിൽ നിന്ന് അങ്ങനെ ഒരു പ്രതിഫലവും അള്ളാഹുവോ അല്ലാഹുവിൻ്റെ പ്രവാചകനോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് നമ്മളോട് പ്രവാചകനിലൂടെ അള്ളാഹു ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കുടുംബങ്ങളോട് നല്ല സ്നേഹത്തിൽ വർത്തിക്കണമെന്നാണ് അപ്പോൾ ഈ വസ്തുതക്ക് എത്ര ഊന്നലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ ഒരറ്റ സംഗതി സൂചിപ്പിക്കാനാണ് ഇത്രയും പറയേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ ഈ സന്ദേശം എത്തിച്ചു തന്നിട്ട് ആ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം നൽകിയതിന് ശേഷം ആ മാർഗം പിൻപറ്റി ജീവിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മിൽ നിന്ന് അള്ളാഹു സുബുഹാനഹൂത്രാല പകരം ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളോട് മവദ്ദത്വത്തിൽ സ്നേഹത്തിൽ പെരുമാറണമെന്നാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക അവരോട് സ്നേഹത്തോടെ പെരുമാറുക അവരുടെ കാര്യത്തിൽ തൽപര താല്പര്യമുള്ളവരാവുക അവരുടെ സുഖ ദുഃഖങ്ങൾ പങ്കാളിത്തം വഹിക്കുക അവരുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന വിഷയത്തിൽ അള്ളാഹു എത്രമേൽ താല്പര്യത്തോടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ എത്രമേൽ താല്പര്യത്തോടെയും നിർബന്ധ ബുദ്ധിയോടെയുമാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തെ ഈ വിഷയം ഉത്ബോധിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യമാണ് ഗൗരവമാണ് സൂറത്തുഷൂറിലെ ഇരുപത്തി മൂന്നാമത് വചനത്തിലെ ഈ പ്രയോഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ടല്ല ഖുർആൻ അതിൻ്റെ ഗൗരവത്തെ എത്ര കണ്ട് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് അടിച്ചു കയറ്റാൻ കഴിയുമോ അതിന് പറ്റുന്ന ശൈലി സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭാഷാ പ്രയോഗങ്ങളായും ഗൗരവത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളായിട്ടുമൊക്കെ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മിൽ നിന്ന് അള്ളാഹു പകരം ആവശ്യപ്പെടുന്നത് കുടുംബങ്ങളുമായി നല്ല സ്നേഹത്തിലായിരിക്കണം എന്നതാണ് ഈ അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആദ്യതൽ കുർബ ഹക്കഹു എന്ന പ്രയോഗത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ചെറിയൊരു കാര്യമായിട്ട് കല്യാണം ഉണ്ടാകുമ്പോൾ പോകണം മരം ഉണ്ടായെന്ന് ചെന്നിട്ട് പോരണം എന്നിങ്ങനെയുള്ള ഇങ്ങോട്ട് എങ്ങനെയാണോ ആ അർത്ഥത്തിൽ അങ്ങോട്ടും ഒരു ബന്ധമൊക്കെ ഉണ്ടാവണം നാലാൾ കാണുകയും കൂടുകയും നമ്മളെ കുടുംബമാണ് ഞങ്ങൾ ഇന്ന ആളുകളുടെ മക്കളാണ് ഞങ്ങളെ കാരണന്മാർ ഇന്ന രൂപത്തിലായെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഹൃദയബന്ധമുള്ള അഥവാ അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് മാറുകയും നമ്മുടെ വേദന അവരുടെ കൂടി വേദനയായി തീരുകയും അവരുടെ സുഖവും സന്തോഷവും നമുക്ക് സുഖവും സന്തോഷവും ആശ്വാസവും നൽകുകയും നമ്മുടെ സൗഖ്യവും ക്ഷേമവും അവർക്കും സന്തോഷം നൽകുകയും ചെയ്യും വിധമുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ഹൃദ്യതയാർന്ന ബന്ധം അതാണ് അൽ അൽമവദ്ദത്ത് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട സ്നേഹം ആ സ്നേഹത്തെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ ബന്ധത്തെയാണ് നമ്മൾ പുലർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആനിൻ്റെ വചനത്തിലൂടെയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി സ്വല തിരുനബിയുടെ വചനങ്ങളിലൂടെയും നമ്മെ ഓർപ്പെടുത്തുന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ഉൾക്കൊള്ളുക റസൂർലാഹി അതിനെ ആവർത്തിച്ച് ഊന്നി ഊന്നി ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരിക്കുന്നു തിരുനബിയുടെ ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവിടെയാണ് അവസാനിപ്പിച്ചത് ലഹു ഫി നിങ്ങളിൽ ഒരാളുടെ റിസ്കിൽ വിഭവത്തിൽ അവന് ലഭ്യമാകുന്ന വിഭവങ്ങൾ എന്താണോ ആ വിഭവം അതിൽ പ്രധാനം അവൻ്റെ വരുമാനം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബം മക്കൾ അതൊക്കെ വിഭവങ്ങളാണ് ആ വിഭവത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ വിഭവങ്ങൾ അത് വർദ്ധിച്ചു കിട്ടണം വിശാലമായി കിട്ടണം ബസത്താണ് വിശാലമാവുക ബസീത്ത് വിശാലത എന്നാണ് ഐ ഉപസത്ത ലഹൂഫി റിസ്ക് ഹി അവൻ്റെ റിസ്കിൽ അള്ളാഹു വിശാലത നൽകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വയ്യൻസൗ ലഹൂഫി അസരിഹി അവൻ്റെ ധനത്തിൽ അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ അവന് യഥാർത്ഥത്തിൽ തന്നെ വർധനവും ശക്തിയും കുവത്തും ഫിൽ ജസദ് എന്നാണ് ഒരർത്ഥം ശരീരത്തിൻ്റെ ശേഷി അഥവാ ശാരീരികമായ കഴിവ് ശേഷി തളർന്നു പോകാതിരിക്കാൻ വീണു പോകാതിരിക്കാൻ അങ്ങനെ വി വിളർച്ച വാദിച്ചവനായി പോകാതിരിക്കാൻ ശാരീരികമായ ശേഷി അവൻ്റെ ആയുഷ്കാലത്തിൻ്റെ അവസാനം വരെയും അവൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയും വിധമുള്ള ശാരീരികമായ ശേഷിയും അതുപോലെ തന്നെ അവന് ജീവിക്കാനുള്ള വിഭവങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ എസ് റഹ്മഹു അവൻ തൻ്റെ കുടുംബ ബന്ധം പുലർത്തട്ടെ അത് മുറിഞ്ഞു പോകാതെ നിലനിർത്തട്ടെ എന്ന് ഹദീസിലൂടെ റസൂളായി പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തിരുനബി അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു നമ്മൾ ദാനധർമ്മങ്ങൾ നൽകാറുണ്ട് ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ നമ്മൾ ആരെയാണ് പരിഗണിക്കുക ജക്കാത്ത് നൽകുമ്പോൾ നമുക്ക് ഇഷ്ടാനുസാരം ആളുകളെ പരിഗണിക്കാൻ പറ്റില്ല കാരണം ജക്കാത്ത് നിർബന്ധമായ ദാനമാണ് അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു കൽപ്പിച്ച ഇനങ്ങളിലെ കൊടുക്കാവൂ എൻ്റെയും നിങ്ങളുടെയും സ്വതന്ത്ര അഭിപ്രായപ്രകാരം കൊടുക്കാൻ പാടുണ്ടോ പാടില്ല കാരണം അള്ളാഹു അത് ഏതേത് ഇനങ്ങളിൽ കൊടുക്കണമെന്ന് വളരെ കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സക്കാത്ത് നിർബന്ധദാനം ആർക്ക് കൊടുക്കണം എന്ന് വളരെ വിശദമായ വിശദമായ അധ്യാപനം ഖുർആാനും അതിൻ്റെ വിശദീകരണം സുന്നത്തിലും അതുമായി ബന്ധപ്പെട്ട കാലികമായ ചർച്ചകൾ ധാരാളമായി പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ മുമ്പിലുണ്ട് ലിൽ ഫുക്കറായു വൽ മസാക്കൽ എന്നിങ്ങനെ തുടങ്ങിയിട്ട ഇനങ്ങളൊക്കെ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ള വിഷയമാണ് ഇനിശ്ചാ ഇപ്പോൾ നമ്മൾ ആ ആയത്തിലേക്ക് കിടക്കുന്നില്ല എന്നാൽ ജക്കാത്ത് നിർബന്ധദാനമാണ് സ്വതക്ക എന്ന ഐച്ഛിക ദാനമാണ് ശരിക്കും ഖുറാൻ്റെ ഭാഷയിൽ ജക്കാത്തിന് എന്ന് തന്നെയാണ് പറയുക പക്ഷേ നിർബന്ധ ദാനം എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന സ്വതക്ക അല്ലെങ്കിൽ സാങ്കേതികമായ ജക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധ ദാനം അതല്ലാത്ത ഐച്ഛികമായ ദാനമാണ് ഐച്ഛികമായ ദാനം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസാരം ചിലവഴിക്കാം പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ മുൻഗണന ആർക്ക് കൊടുക്കണം ഐച്ഛിക ദാനത്തിൽ ആർക്ക് മുൻഗണന കൊടുക്കണം എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് കുടുംബ ബന്ധത്തിന് ഉള്ള പവിത്രമായ സവിശേഷമായ സ്ഥാനത്തെ റസൂറുല്ലായി പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ തിരുനബി പറഞ്ഞു സുല്ലാഹുലി വസ്ലാം അസ്വദക്കത്തു അലൽ മിസ്കീനി സ്വതക്കത്തുൻ നിങ്ങളൊരു പാവപ്പെട്ടവന് മിസ്കി ശരിക്കും അർഹതയുള്ള ഒരാൾ ദാനത്തിന് അർഹതയുള്ള ഒരാൾ നിർബന്ധ സക്കാത്തിന് പോലും അർഹതയുള്ള ആളാണ് മിസ്കീൻ കാരണം ഫുക്റയിൽ മസാക്കീൻ എന്ന് ആ എണ്ണങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് ഒന്നും രണ്ടും സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ ജക്കാത്തിൻ്റെ അവകാശികൾ അതിൽ ഒന്ന് ഫുക്റ ആണ് രണ്ട് മസാക്കീനാണ് അതിൽ പെടുന്നതാണ് ഈ മിസ്കിൻ അപ്പം മിസ്കിൻ നിർബന്ധ സക്കാത്തിന് നിർബന്ധ ദാനത്തിന് അർഹനാണ് എന്നാൽ അങ്ങനെയുള്ള ആ അവസ്ഥയിലുള്ള മിസ്കീന്മാർക്കാണ് നമ്മൾ സ്വതക്കയും കൊടുക്കുക ഐച്ഛിക ദാനം അവർക്ക് തന്നെ കൊടുക്കുക പക്ഷേ റസൂർ ഉള്ളഹി പറയുന്നു ആ സ്വതക്കത്വം അല്ലെങ്കിൽ മിസ്ക്കീനി സ്വതക്കത്തുൻ നിങ്ങളൊരു അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു മിസ്കീന് നിങ്ങൾ ഐച്ഛികമായ ദാനം സ്വതക്ക നൽകുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ അതിന് ഒരു സ്വതക്കയുടെ പുണ്യമാണ് കിട്ടുക എന്നാൽ വാലാദിൽ കുർബ നിങ്ങളാ സ്വതക്ക നൽകുന്നത് നിങ്ങളുടെ അടുത്ത കുടുംബ ബന്ധത്തിൽപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാണ് എങ്കിൽ താനി അതിന് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് ചിന്തന രണ്ട് എന്നാൽ ശരിക്കർത്ഥം ഇവിടെ ഉദ്ദേശം മുലാഫ ഇരട്ടി എന്നാണ് അഥവാ നിർബന്ധദാനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റില്ല അതാണ് ജക്കാത്ത് ജക്കാത്ത് കുടുംബത്തിലും അയൽപ്പക്കത്ത് ഒരു ശീലം നമുക്കിടയിൽ കടന്നു വന്ന് ജക്കാത്തിൻ്റെ ശരിയായ വിവക്ഷ മനസ്സിലാക്കാത്തത് കൊണ്ടും സംഘടിതമായ ജക്കാത്ത് സംവിധാനത്തിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടും ഇസ്ലാമികമായൊരു ഭരണക്രമത്തിനകത്ത് സംഘടിതമായ ജക്കാത്ത് എന്ന ഇസ്ലാമിൻ്റെ സിസ്റ്റം നിലവിലുള്ള ഒരു സാമൂഹ്യക്രമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടും എന്നാൽ അങ്ങനെ ഇല്ലാത്ത ഒരു സംവിധാനത്തിനകത്ത് സാധ്യമായ ജക്കാത്ത് സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുകൊണ്ടുമൊക്കെ നമ്മൾ ഉള്ളതൊക്കെ ആർക്കൊക്കെ ഓഹരി വെച്ച് കൊടുക്കുന്ന രീതിയാണ് സ്വീകരിക്കാറ് അതിൽ ശരിക്കും അള്ളാഹുവിന് നൽകാനുള്ള ഹക്കാണ് ജക്കാത്ത് നിർബന്ധദാനം അത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ജക്കാത്ത് കൊടുത്തു വീടാതിരുന്നാൽ അത് ശരിയായ അളവിൽ ശരിയായ ആളുകളിലേക്ക് എത്താതിരുന്നാൽ നമ്മുടെ ജക്കാത്തിൻ്റെ ആ വ്യയം ചെയ്യൽ അതിൻ്റെ പൂർണ്ണതയിലാവുകയില്ല എന്നല്ല ചിലപ്പോൾ അത് അനർഹർക്ക് കൊടുത്താൽ നമ്മുടെ ജക്കാത്ത് വീടുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് അതൊരു വലിയ ഗൗരവമുള്ള ചർച്ചയാണ് എന്നാൽ സ്വതക്ക ദാനം നമുക്ക് ആർക്കും കൊടുക്കാം എന്നാൽ ഐച്ഛിക ദാനത്തിൽ നാം ആർക്ക് മുൻഗണന കൊടുക്കണം അതാണ് ഈ ഹദീസിലെ വിഷയം ഐച്ഛിക ദാനത്തിൽ അഥവാ നമ്മൾ ജക്കാത്തല്ലാത്ത ബാക്കിയുള്ള ദാനത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ബന്ധുക്കൾക്കാണ് കുടുംബങ്ങൾക്കാണ് അതുകൊണ്ടാണ് റസൂല്ലായി പറഞ്ഞാൽ ആ സ്വതക്കത്വ മിസ്കീന് ഒരു അർഹതപ്പെട്ട ഒരു മിസ്ക്കീന് നിങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുക എന്നത് അത് സ്വതക്കയുടെ പുണ്യം കിട്ടുന്ന ഒന്നാണ് അതിനൊരു പുണ്യമാണെന്ന് വിചാരിക്കുക എന്നാൽ വല ദിൽ കുർബ നിങ്ങളുടെ ബന്ധുക്കൾക്ക് കുടുംബ ബന്ധുക്കൾക്കാണ് നിങ്ങൾ സ്വതക്ക ദാനം നൽകുന്നത് എങ്കിൽ സിൻ താൻ അതിന് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് എന്താ സംഗതി അത് മുഖേന രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് രണ്ട് ഇരട്ടി പ്രതിഫലം കിട്ടുകൾ കാരണം ഒന്ന് സ്വതക്ക കൊടുത്തു എന്നതിൻ്റെ പ്രതിഫലം ഒരു പ്രതിഫലമായി രണ്ട് അത് മുഖേന കുടുംബം എന്ന് നിലനിർത്തുന്നു കുടുംബത്തെ സഹായിക്കുന്നു അപ്പോൾ രണ്ട് പ്രതിഫലമാണ് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നതാണ് അപ്പോൾ ദാനത്തിൽ നാം മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ് കുടുംബങ്ങൾക്കാണ് അഥവാ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ ജക്കാത്തൊന്നു കൊടുക്കാൻ പറ്റില്ല പിന്നെയോ പിന്നെ സതക്കിന് അയച്ച് കാലത്ത് കൊടുക്കാം അപ്പോൾ സംശയം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ കുറേ പാവങ്ങളുണ്ട് അതിന് നമ്മളല്ല സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്ത് സംവിധാനത്തു നിന്നാണ് കിട്ടേണ്ടത് അഥവാ ഭരണകൂടത്തുനിന്നാണ് കിട്ടേണ്ടത് ശരിക്കും എൻ്റെ ക്രമം അങ്ങനെയാണ് അതിന് ക്രമമില്ലാതെ പോയത് കൊണ്ട് നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും അത് വേറൊരു വിഷയമാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാടിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അർഹരായ ആളുകൾക്കും സക്കാത്ത് സംവിധാനം മുഖേന സക്കാത്ത് കിട്ടും നമ്മുടെ മാത്രമല്ല നമ്മളെല്ലാവരും സക്കാത്ത് സംവിധാനത്തിൽ കൊടുക്കുന്ന ജക്കാത്തിൻ്റെ പൊതു സംവിധാനത്തുനിന്ന് മതിയായത് കിട്ടും എന്നതാണ് അതാണ് അതിൻ്റെ ശരിയായ ഒരു സംവിധാനത്തിൽ നടക്കുക അതേസമയം നമ്മുടെ ദാനത്തിൽ മുൻഗണന കൊടുക്കേണ്ടത് കുടുംബങ്ങൾക്കാണ് അപ്പോൾ സതക്ക കൊടുത്തതിൻ്റെ പ്രതിഫലവും കിട്ടും രണ്ടാമതായി കുടുംബ ബന്ധം നിലനിർത്തുകയും കുടുംബങ്ങളെ ആ അർത്ഥത്തിൽ സഹായിക്കേണ്ടവരെ സഹായിക്കുകയും ചെയ്തിൻ്റെ പ്രതിഫലവും കിട്ടുമെന്നാണ് അപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക എന്നത് അത്രമേൽ പുണ്യമുള്ള കാര്യമായിട്ട് സാധാരണ ചിലവഴിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒന്നായിട്ട് പ്രവാചകൻ തിരുനബി പഠിപ്പിച്ചിരിക്കുന്നു അത്രയും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഖുറാനിലെ ചില വചനങ്ങൾ സവിശേഷമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ അതിലൊരു വചനം സൂറ അൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് വചനമാണ് അതിലൊക്കെ ഈ വചനങ്ങളൊക്കെ ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഖുർആാനിലെ വ്യത്യസ്തമായ ഭാഗത്ത് വന്ന ഈ വിഷയം പ്രതിപാദിക്കുന്ന ആയത്തുകൾ ശ്രോതാക്കളുടെ പഠിതാക്കളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രം ആയത്തുകൾ മാത്രം എടുത്ത് ഒരു ക്ലാസ് ക്ലാസ്സാക്കുന്നതിന് പകരം ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തിന് അനുസൃതമായി വരുന്ന വചനങ്ങൾ ആ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന രീതി സ്വീകരിച്ചതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ സൂറത്തുൽ ബക്ര അള്ളാഹു പറയുന്നു എസ് അലൂനക്ക മാത യും പ്രവാചകരെ തിരുനബിയെ അവർ അങ്ങയോട് ചോദിക്കുകയാണ് എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് എന്ത് ചെലവഴിക്കണം ഇംഫാക്ക് പണം ചെലവഴിക്കുന്ന കാര്യമായി പറയുന്നത് എന്ത് ചെലവഴിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്ത് ചെലവഴിക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എന്ന് ചോദിക്കുന്നു കുൽ പ്രവാചകരെ അങ്ങ് അവരോട് പറഞ്ഞേക്കുക മാ മിൻ ഹൈരിൻ നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ നിന്ന് ഇവിടെ ഹൈർ എന്ന് പറത്ത ഹൈറിനാർത്ഥം ശരിക്കും നന്മാ എന്നൊക്കെയാണ് പുണ്യം ഇവിടെ ഹൈർ ഉദ്ദേശം ധനമാണ് ധനം മാ മിൻ ഹൈരിൻ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് എന്തും അഥവാ ജനത്തിൽ ധനത്തിന് ഇത് ചെലവഴിക്കാൻ കഴിയുന്ന എന്തും ചെലവഴിക്കുക ആർക്കൊക്കെ ഫലിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് വേണ്ടി വൽ അക്രബീൻ അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി വൽ യത്താമ അനാഥർക്ക് വേണ്ടി വൽ മസാക്കിൻ അഗതികൾക്ക് വേണ്ടി വബിനി സബീൽ വഴിയാത്രക്കാർക്ക് വേണ്ടി വമാ ഒമാഅലൂമിൻ ഹൈരിൻ നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഫൈൻ ബിഹി അലീം അള്ളാഹു സുബുഹാൻ അതിനെക്കുറിച്ചൊക്കെ നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അപ്പം നിങ്ങൾ ചിലവഴിക്കുക എന്തും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ചിലവഴിക്കുക ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടി ചിലവഴിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒന്നാം സ്ഥാനത്ത് മാതാപിതാക്കൾ രണ്ടാം സ്ഥാനത്ത് അക്രബി കുടുംബ ബന്ധുക്കളാണ് കുടുംബങ്ങൾക്ക് വേണ്ടി അപ്പോൾ ജക്കാത്തിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് ജക്കാത്ത് അങ്ങനെ ചിലവഴിക്കാൻ പറ്റല്ലോ മാതാപിതാക്കൾക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ കൊടുത്താൽ വീടില്ലല്ലോ അത് നമ്മൾ ചിലവിന് കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ചിലവിന് കൊടുക്കേണ്ടവർക്ക് ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വീടില്ല നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ചിലവഴിക്കുന്ന ഇനത്തിലാണ് അവരൊക്കെ പെടുക മാതാപിതാക്കളൊക്കെ അപ്പോൾ ഇവിടെ ഐച്ഛികദാനമാണ് ഐച്ഛികദാനം എല്ലാം ഇപ്പോഴും കൊടുക്കാതെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ കൊടുക്കേണ്ടതാണ് ആവശ്യാനുസാരം കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടതാണ് മറ്റേത് നിസാബ് തികയുമ്പോഴാണ് അല്ലെങ്കിൽ വർഷം തിക തികേണ്ടത് വർഷം തികയുമ്പോഴാണ് തോത് തികേണ്ടത് തോത് തികയുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ കൃഷിയാണെങ്കിൽ വിളവെടുക്കുമ്പോഴാണ് അങ്ങനെ അതിനൊരു ക്രമമുണ്ട് എന്നാൽ ഇത് ഏതവസ്ഥയിലും ചിലവഴിക്കുന്ന ഐച്ഛിക ദാനത്തെക്കുറിച്ചാണ് അപ്പോൾ എന്ത് ചിലവഴിക്കണം പ്രവാചകരെ എപ്പോഴും ചിലവഴിക്കാൻ ആഹ്വാനം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം ആവശ്യാനുസാരം ചെലവഴിച്ചു കൊണ്ടേയിരിക്കണം റമദാൻ മാസം വരുമ്പോൾ മാത്രം ചെലവഴിക്കുക അതുകൊണ്ട് റമദാനിൽ മാത്രം സക്കാത്തും കണക്കൂട്ടി കൊടുക്കുന്ന രീതിയൊക്കെ നമുക്കിടയിൽ ഇസ്ലാമികമായ അറിവില്ലായ്മ കൊണ്ടും പലതിൻ്റെയും ഗൗരവത്തെക്കുറിച്ച് വേണ്ടതുപോലെ നമുക്ക് പഠിക്കാൻ കഴിയാതെ പോയതുകൊണ്ടുമൊക്കെ കൊണ്ടുമൊക്കെ പാരമ്പര്യമായി ഉണ്ടായിരുന്ന ചില ശീലങ്ങളും ആ ശീലങ്ങളാണ് ശരിയെന്ന ധാരണയിൽ മൂടറച്ച് പോയത് കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പോകുന്ന രീതിയുമൊക്കെ ആയിപ്പോയതാ മറിച്ച് എപ്പോഴാണോ ആവശ്യം അപ്പോഴൊക്കെ ചിലവഴിക്കല ഇസ്ലാമിൻ്റെ രീതി അതാണ് ഐച്ഛികമായ ദാനം അതുകൊണ്ട് എസ് അലൂനക്ക മാതാ യുഫിക്കു എന്ത് ചിലവഴിക്കണം എന്ന് അവർ അങ്ങയോട് ചോദിക്കുന്നു അവരോട് പറയുക കുൽ മാ അംഫക്കത്തും ഇൻ ഖൈര് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ധനത്തിന് ചിലവഴിക്കുന്നത് അത് നിങ്ങൾ ചിലവഴിച്ചു കൊണ്ടേയിരിക്കുക ഇപ്പോഴും ചിലവഴിക്കാം എപ്പോൾ എന്ന കൃത്യതയില്ല എന്നും കൃത്യമായി പറയുന്നില്ല ഈ ആയത്തിൽ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല എപ്പോൾ കൊടുക്കണമെന്നും പറഞ്ഞില്ല മറിച്ച് ഒരു നിരുപാധികമായ മുത്തലക്കൻ നിരുപാതികമായ വർത്താനം പറഞ്ഞു കുൽ നിങ്ങൾ പറഞ്ഞേക്ക പ്രവാചകരെ അവരോട് മാ മിൻ മാൻ നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് എന്തും നിങ്ങൾക്ക് കൊടുക്കാം ധനത്തിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞാൽ എന്തും കൊടുക്കാം എപ്പോഴും കൊടുക്കാം എന്തും കൊടുക്കാം എപ്പോഴും കൊടുക്കാം പക്ഷേ കൊടുക്കുന്നത് ആർക്കായിരിക്കണം എന്ന് മാത്രം മാത്രമല്ല പറഞ്ഞു ആർക്കായിരിക്കണം ഫലിൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് വൽ അക്രബീൻ അടുത്ത ബന്ധുക്കൾക്ക് അത് കഴിഞ്ഞാൽ വലിയ വഴിയാത്രക്കാർ ഒമാ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മയും എല്ലാ സൽ പ്രവൃത്തികളും ഫൈൻ അള്ളാഹബി അലീം അള്ളാഹു അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട് ഇതൊന്നും മൃദാവിലാവില്ല ഇതൊന്നും നഷ്ടപ്പെടില്ല അതൊക്കെ കൃത്യമായി അള്ളാഹ അറിഞ്ഞ് അവിടെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് മതിയായ ഇത് നൽകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു എന്നാ ഇത് സൂറ അൽ ബം ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പം ഇവിടെ ചെലവഴിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഇവിടെയും ഊന്നിയതാർക്കാണ് കുടുംബങ്ങൾക്കാ ഒന്നാം സ്ഥാനം കൊടുത്തത് മാതാപിതാക്കൾ പിന്നെ കുടുംബങ്ങൾ എന്നാണ് അപ്പോൾ ഐച്ഛികമായ ദാനത്തിൽ മുൻഗണന കുടുംബങ്ങൾക്കായിരിക്കണം അതിനർത്ഥം വേറെ കൊടുക്കരുത് അങ്ങനെ വിചാരിക്കണം ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ ബാക്കി ഒന്നിനും പ്രാധാന്യമില്ല എന്ന് മനസ്സിലായി പോകുന്ന ഒരു രീതിശാസ്ത്രമാണ് നമുക്കിതിൽ പലപ്പോഴും ഉണ്ടാവുക അപ്പോൾ സംഭവിക്കുന്നത് ഒരു വിഷയം കേൾക്കുമ്പോൾ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മറ്റത് പരിഗണിക്കേണ്ടതില്ല എന്ന തോന്നൽ ഉണ്ടാകും നമ്മൾ എപ്പോഴും വിഷയത്തെ സമഗ്രമായിട്ട് കാണണം ഹോളിസ്റ്റിക്കായിട്ട് കാണണം ഇസ്ലാം ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുമ്പോൾ ആ പ്രാധാന്യം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ഒന്നാണ് അതിനനുസരിച്ച ഒരു മുൻഗണന ഒരു പ്രിഫറൻസ് ആണ് അതിന് കൊടുക്കേണ്ടത് എന്നാൽ അതിനർത്ഥം മറ്റേതിന് പ്രാധാന്യം ഇല്ല എന്ന് വിചാരിക്കുകയും ചെയ്യരുത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ സ്വതക്ക ഐകദാനം അത് കുടുംബങ്ങൾക്ക് കൊടുത്ത രണ്ട് പുണ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം കുടുംബങ്ങൾക്ക് മാത്രമേ ഐച്ഛികദാനം കൊടുക്കാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാളൊതുവുമില്ലാ തെറ്റാണ് അങ്ങനെ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടില്ല ഈ ഉള്ളവനും എൻ്റെ പരിമിതമായ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇസ്ലാം അത് ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് അതിൽ മുൻഗണന നമുക്ക് തീരുമാനിക്കാൻ കഴിയണം കുടുംബത്തിന് പുറത്തുള്ളവർക്കും കൊടുക്കണം അതുകൊണ്ടാണ് ഇവിടെ ഈ ആയത്ത് പറഞ്ഞിട്ട് ഒന്നാമതായി മാതാപിതാക്കൾ കൊടുക്കണം പിന്നെ അക്രബീന് ബന്ധുക്കൾക്ക് കൊടുക്കണം കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ താമ അനാഥർ അത് കുടുംബത്തിലും പുറത്തും പെടും വൽ മസാക്കിൻ അഗതികൾ കുടുംബത്തിലും പുറത്തുമാവാം ഒബിൻ സബിൽ വഴിയാത്രക്കാർ പുറത്തുള്ളവരാണ് അപ്പോൾ ഇങ്ങനെ അകത്തും പുറത്തുമൊക്കെ ഇത് പെടും പക്ഷേ ഇതിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുമ്പോൾ ആ മുൻഗണനാക്രമം പാലിക്കുന്നു എന്നതാണ് അപ്പോൾ കുടുംബങ്ങളുടെ കാര്യത്തിൽ ചിലവഴിക്കുന്നതിന് വലിയ പ്രാധാന്യം ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഇപ്പോൾ ഈ വിഷയം ഇത്ര ഊന്നി പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അറ്റാച്ച്മെൻറ്റ് കുറവുകൊണ്ടും കുടുംബമെന്ന വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണവും മരണമൊക്കെ വരുമ്പോൾ ഒത്തുകൂടലിന് അപ്പുറത്തേക്ക് നമുക്ക് ബന്ധങ്ങളില്ലാതെ പോയത് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു വിചാരിക്കാൻ ആളുമില്ല അള്ളാഹു നമ്മൾ എല്ലാവരെയും ഈമാനോടെ മരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അയാൾ മരിച്ചു നമ്മൾ ജനാധിപത്യം കാര്യമൊക്കെ ചെയ്തു പിന്നെ നോക്കുമ്പോൾ ഇയാൾക്ക് മുറ്റാത്ത കുട്ടികളുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ പഠനമൊന്നും പൂർത്തിയായിട്ടില്ല ഒരു ഉപജീവനത്തിലേക്കൊന്നും പ്രവേശിക്കാനായിട്ടില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക സാധാരണഗതിയിൽ ആളുകളൊക്കെ കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളെല്ലാം എഥീംഖാനയിലും കൊണ്ടുപോയാക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം എഥിം ഖാന എന്ന സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഹിസ്റ്ററി പഠിച്ചാൽ ചരിത്രം പഠിച്ചാൽ അത് ഉണ്ടായത് സവിശേഷമായ സന്ദർഭത്തിലാണെന്നാണ് മലബാറിലെ ഒരു അനുഭവം ഈ ഉള്ളവനെ ഈ ഭാഗത്തെ അവസ്ഥയെ അറിയുള്ളൂ പിന്നീടവിടേക്കൊക്കെ എത്തിങ്ങാൾ വന്നിട്ടുണ്ടാകുക തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം അഥവാ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ആ സമരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ അത് ഖിലാഫത്ത് ലഹള എന്ന രീതിയിൽ മാപ്പിള ലഹള എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുക ഇപ്പോൾ അങ്ങനെയുള്ള പ്രചാരണങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കിട്ടുന്ന കാലവുമാണ് അത് സ്വതന്ത്ര സമരമായിരുന്നു എന്നും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് തുർക്കിയിലെ അവസാനത്തെ ഉസ്മാനിയ ഖിലാഫത്തിലെ അവസാനത്തെ ഖലീഫയെ സ്ഥാനപൃഷനാക്കി കമാൽ അത്താതുർക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടൻ കളിച്ച കളിയോടുള്ള പ്രതിഷേധം ഇവിടെ ഭരിക്കുന്ന ബ്രിട്ടനോട് മലബാറിലെ മാപ്പിള മുസ്ലിമീങ്ങൾ ശക്തമായി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു എന്നതും അത് വളരെ സുന്ദരമായ രീതിയിൽ ആ ആ വസ്തുതയെ ആ സമര വീര്യത്തെ ഗാന്ധിജിയും അതുപോലെ തന്നെ അന്ന് ഇസ്ലാമിക സമൂഹത്തിൽ നേതൃത്വം കൊടുത്തു കൊണ്ടിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ചേർന്നുകൊണ്ട് അതിനെ ഈ സ്വതന്ത്ര സമരത്തിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുത ആ സമയത്ത് ഇവിടെ നടന്ന ഒരുപാട് പിന്നെ ബ്രിട്ടൻ്റെ അടിച്ചമരത്തലുകളും കുറേ ആളുകളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലലും വാഗൻ ട്രാജഡി സംഭവം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ചരിത്ര ആവർത്തിയുള്ള സമയം വളരെ പരിമിതമാണല്ലോ ആ ഖിലാഫത്ത് സംവിധാനത്തിന് ശേഷം അഥവാ ആ പ്രശ്നത്തിന് ശേഷം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സമരത്തിന് ശേഷം മലബാർ മേഖലയിൽ ഒരുപാട് കുടുംബനാഥന്മാർ ഷഹീദായി കൊല ചെയ്യപ്പെട്ട അവസ്ഥയുണ്ടായി കുടുംബങ്ങളിൽ ധാരാളം മക്കൾ അനാഥർ അന്നേ ഭക്ഷണത്തിന് വലിയ പ്രശ്നമുള്ള സമയമാണ് ഈ ഖിലാഫത്ത് സമയത്ത് എൻ്റെ ഉമ്മാടെ ഉമ്മ ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്കൊന്നും അരി കിട്ടുമായിരുന്നില്ല റേഷൻ കടയിലൂടെ കിട്ടിയിരുന്നത് മക്രോണി എന്ന് പറഞ്ഞ സാധനമാണ് മക്രോണിന്ന് നമുക്കിപ്പോൾ ഒരു സോ ഒരു ഫാസ്റ്റ് ഫുഡാണ് മക്രോണി നമ്മളിങ്ങനെ അതിൽ പിന്നെ ഫ്ലാവറൊക്കെ ചേർത്ത് കോഴിമുട്ടയോ അല്ലെങ്കിൽ മാംസമൊക്കെ ചേർത്ത് സുന്ദരമായിട്ട് ഫ്രീ ടൈമിൽ ഭക്ഷണമാക്കി മാറ്റിയ സാധനമായി ഇതല്ല എന്നത് മക്രോണി അന്ന് അരിയല്ലാത്ത വേറെന്തെല്ലാമോ പൊടികളും മറ്റെന്തെല്ലാമോ തവിടൊക്കെ ചേർത്തിട്ട് റെഡിമെയ്ഡ് ഉണ്ടാക്കുന്ന അരിയാണത് അത് റേഷൻ മുഖേന കിട്ടും അത് വേവിച്ച് അതിൻ്റെ വെള്ളവും കുടിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത് അത്രയും കഷ്ടപ്പാടുള്ള കാലമായിരുന്നു അപ്പോൾ ഈ കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന ഈ മക്കളെ പഠിപ്പിക്കാനും അവരുടെ സംരക്ഷണവും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് മലബാർ മേഖലയിൽ ജെ ഡി ടി ഇസ്ലാം എന്ന് ഇന്ന് അറിയപ്പെടുന്ന സിൽവർ ഇല്ലിലെ വെളിമാട് കുന്നിലെ ആ അനാഥശാല ഉണ്ടാകുന്നത് അപ്പോൾ അനാഥശാല എന്ന ഒരു സംവിധാനം ദാറുൽ യത്തീം ദാറുൽ ഐഥാം എന്ന ഒരു സംവിധാനം മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാകുന്നത് ഒരുപാട് കുടുംബത്തിലെ കുടുംബനാഥന്മാർ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുകയും അവർ സമരത്തിൽ രക്തസാക്ഷികളാവുകയും ചെയ്തപ്പോൾ അവരുടെ മക്കളെ സംരക്ഷിക്കാൻ സംവിധാനമില്ലാതവെന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു നിവൃത്തിക്കേടിലുണ്ടായ ഒരു പൊതു സംവിധാനമാണ് അനാഥശാല ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ അനാഥശാല ഒരു ഫാഷനാണ് അതിനെതിർത്തുകൊണ്ട് പറയുന്നല്ല പക്ഷേ ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് അനാഥ സംരക്ഷണ കുടുംബത്തിനകത്താണ് അനാഥശാലയിലല്ല അവിടെയാണ് ഇസ്ലാം ഊഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞുവെച്ച പോയിൻ്റിലേക്ക് തന്നെ വരാം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു അയാളുടെ മക്കൾ പഠനം പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ടില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്താ ചെയ്യുക നിവൃത്തിയില്ലെങ്കിൽ അവരെ കൊണ്ടുപോയി അനാഥശാലയിലാക്കും എന്നാൽ ഇസ്ലാമിൻ്റെ ശരിയായ എന്താ സംഭവം ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാടിൽ ഓരോ കുടുംബത്തും കുടുംബം അവരെ ഏറ്റെടുത്ത് വളർത്തണം എന്നുള്ളതാണ് അപ്പം നമ്മൾ കുടുംബം ഇപ്പം എൻ്റെ വീട്ടുപേരും എൻ്റെ കുടുംബ പേരാണല്ലോ നിങ്ങൾക്കൊക്കെ ഓരോ കുടുംബ പേരുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ നമുക്ക് കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ നേരത്തെ നമ്മൾ ബന്ധു അടുത്ത ബന്ധുക്കളുടെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ വിശാലമായ തലത്തിലുള്ള കുടുംബത്തിലെ ആളുകൾ ഒത്തുകൂടി അവരാണ് ഈ മക്കളെ ഏറ്റെടുക്കേണ്ടതും വളർത്തേണ്ടതും എത്തി ഞാനയിൽ കൊണ്ടുപോയ ആക്കലല്ല ഇസ്ലാമിൻ്റെ ശരിയാരീതി എന്താണതിൻ്റെ കാരണം എത്തിയും കാന എന്നത് ആ കാലഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ ഉണ്ടായ ഒരു സംവിധാനമാണ് പിന്നീട് നമ്മളതിനെ നടത്തിയപ്പോൾ എന്താ സംഭവിക്കുക മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മക്കളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തെ എത്തിയും കാനൊക്കെ ഉണ്ടാകും ഈ കുടുംബ ഈ മക്കൾക്ക് എത്തിയും കാനയിലെ വാർഡൻ്റെ പരിചരണ കിട്ടും അത് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാപനത്തിലെ കുട്ടിയുടെ എണ്ണത്തിനനുസരിച്ച് വർധനമുണ്ടാകും അവരൊക്കെ ചൈൽഡ് സൈക്കോളജി പഠിച്ചവരാണെന്നോ അവർക്ക് കുട്ടികളോട് എങ്ങനെ പെരുമാറുന്ന അറിയാമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ ജോലി ഒരു സേവനത്തിൻ്റെ കൂടി വളണ്ടറി ആയിട്ട് കൂടി ഏറ്റെടുത്തവരാണെന്നോ ശമ്പളം വാങ്ങുന്നതോടൊപ്പം തന്നെ അത് വളണ്ടറി ആയിട്ട് പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകരമായ അമലായിട്ട് ഏറ്റെടുത്തവരാണെന്നോ അല്ലെങ്കിൽ അതിനനുസൃതമായ വിദ്യാഭ്യാസവും യോഗ്യതയും ഉള്ള ആളുകളാണ് അവരെന്നോ നമുക്ക് അഭിപ്രായമില്ലല്ലോ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ ഈ ഉള്ളവനെ ഞാനേ പഠിച്ച ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളികളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ എച്ചമായിട്ട് വന്ന ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരൻ ഉണ്ട് എൻ്റെ ഹെഡ് മാസ്റ്റർ ആയി വന്ന ആൾ അയാൾ തികഞ്ഞ ഇസ്ലാം വിരോധിയായിരുന്നു അപ്പോൾ അയാളുടെ ഇസ്ലാം വിരോധത്തിൻ്റെ ആഴവും പരപ്പും അയാളുടെ വിമർശനവും ഒക്കെ അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തു കൂടിയിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയായി എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു എത്തിയും ഗാനയിൽ പഠിച്ച ആളായിരുന്നു അവിടെ നിന്നുണ്ടായ ദുരനുഭവങ്ങളാണ് അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനും ഇസ്ലാം വിരോധിയും ആക്കി മാറ്റിയത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്നാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ കുട്ടികൾ എവിടെയോ പോയി ആരുടെയോ കയ്യിലായി അവർക്ക് ലഭ്യമാകുന്ന പിതൃസ്നേഹം മാതൃസ്നേഹം പിന്നെ പിതാമഹൻ്റെ സ്നേഹം കുടുംബത്തിലെ സ്നേഹം അങ്ങനെ ഒന്നും കിട്ടാതെ അവർ ഒരു അനാഥശാലയിൽ പ്രത്യേകമായ വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾ സ്വീകരിച്ച് സ്വയം അപകർഷതാ ബോധത്തിന് അടിപ്പെടും വിധം വളരേണ്ടവരാണെന്ന് നമ്മളാക്കിയതാ അത് ക്രൂരതയാണെന്നാണ് ഞാൻ പറയാ അപ്പോൾ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല ആ കുട്ടികളെ കുടുംബത്തിനകത്ത് വളർത്തണം അപ്പോൾ കുടുംബത്തിൽ ശേഷിയുള്ളവരും ഒക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ളവർ കൂടി ചെന്ന് പരിഹാരം കാണണം എന്നിട്ട് ഈ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ അവകാശങ്ങളും അവരുടെ പിതൃസ്ഥാനത്ത് നിന്ന് കൊണ്ട് പിതൃസ്നേഹം വരെ കൊടുക്കാൻ കഴിയുന്ന പിതാമഹന്മാർ അങ്ങനെ സ്നേഹം കൊടുക്കാൻ കഴിയുന്ന അവരുടെ പഠനം വിദ്യാഭ്യാസം അവരെ ഒരു ജോലിയിലാക്കൽ അവരുടെ വിവാഹം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബങ്ങൾ പരിഹാരം കാണുന്ന ഒരു രീതിയാണ് ഉണ്ടാവേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ ശരിയായ സങ്കല്പം അപ്പോൾ ആ ശരിയായ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുടുംബത്തിനകത്ത് ചിലവഴിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടാവുകയാണ് അപ്പോൾ നിർബന്ധ സക്കാത്ത് പുറത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇനങ്ങളിൽ കൊടുക്കുന്നു അത് കൊടുക്കേണ്ടിടത്ത് കൊടുക്കുന്നു ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കുന്നു ബാക്കി നമ്മുടെ വരുമാനത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതിൽ വലിയ ഒരു ഭാഗം ആർക്ക് വേണ്ടി പോകും ഈ കുടുംബത്തിൽ നാം പരിചരിക്കേണ്ടുന്ന സംരക്ഷിക്കേണ്ടുന്ന പരീക്ഷിക്കേണ്ടുന്ന നമ്മുടെ ബാധ്യതയായുള്ള നമ്മൾ ഏറ്റവും വലിയ പുണ്യം ലഭ്യമാകാൻ കാരണമാകുന്ന ഈ മാർഗത്തിലായിരിക്കും ഇങ്ങനെ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണ് ഐച്ഛികദാനത്തിൻ്റെ ഒന്നാമത് പ്രിഫറൻസ് ലിസ്റ്റിൽ കുടുംബത്തെ ഉൾപ്പെടുത്താനുള്ള കാരണം പക്ഷേ ഇത്രയൊക്കെ ഗൗരവത്തിൽ ഖുർആാനും ഹദീസും ഈ വിഷയം പഠിപ്പിച്ചിട്ടും ഈ ഗൗരവത്തിൽ ഈ വിഷയം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവരാണ് നമ്മൾ എന്നിട്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർ അവരിലെ പെൺമക്കളെ കെട്ടിക്കാൻ അവർ പള്ളിയിൽ നിന്ന് എഴുത്തും വാങ്ങി തെണ്ടാൻ നടക്കും നമ്മളെ കുടുംബ പേരുള്ള ആളായി തണ്ടിക്കൊണ്ടിരിക്കുന്നത് ആരോ വെച്ച് നോക്കണം എന്ത് നാണക്കെടാണ് ഒരു പള്ളി മഹലിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വീട് വെക്കണം ഇപ്പോഴാണല്ലോ കുറച്ച് സേവന പ്രവർത്തന രംഗത്തൊക്കെ മുസ്ലിം സമുദായങ്ങൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയത് മുമ്പൊക്കെ ഇത് അപൂർവമായിട്ടുള്ള സംഘടനകൾ മാത്രം ഇന്ന് വർക്കായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുക ആ മാറ്റം വരുത്താൻ ഉതകുമ്പോൾ നല്ല ഇടയ്ക്കിടക്ക് പ്രളയമൊക്കെ അങ്ങ് തരും അപ്പോൾ കുറച്ച് വീടൊക്കെ പോയി നമ്മൾ വീടുണ്ടാക്കാൻ ഇറങ്ങും ഇപ്പോൾ അങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഘട്ടം ഘട്ടമായിട്ട് അത് അത് പ്രകൃതിയിലൂടെ ഒരു പഠിപ്പിക്കലാണ് അതൊരു തെതിരീസ് ആണ് അതൊരു പഠിപ്പിക്കലാണ് ഒരു അധ്യയനമാണ് ഒരു 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 ടീച്ചിങ് അത് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും സേവന രംഗത്ത് വീടുണ്ടാക്കാൻ പോകുന്നു പാലിയേറ്റീവ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഒരു അനിവാര്യ ഘട്ടത്തിൽ സംഭവിക്കുന്ന വന്ന നമ്മുടെ ഒരാൾക്ക് വീടില്ല ഒരു വീട് ആവശ്യമാണ് അല്ലെങ്കിൽ ചെറിയ വീടാണ് മൂന്ന് സെൻറ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ രണ്ട് സെൻറ് സ്ഥലമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ചെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മാറിയിരിക്കും എന്നിട്ടോ എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കുന്നു ഈ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞു നോക്കും പള്ളി കമ്മിറ്റി പോയി പണ്ടൊരു എഴുത്തും വാങ്ങും എന്നിട്ട് ഈ എഴുത്തുകൊണ്ട് മൂപ്പർ ഇറങ്ങി നടക്കുകയാണ് നല്ലൊരു ശതമാനം ആൾക്കാർ മലബാറിലൊക്കെ വരും വീട് കയറി കയറിക്കൊണ്ടിരിക്കും പള്ളികളിൽ വരും അപ്പോൾ കത്തൊക്കെ വായിക്കും മഹലിൽ കത്തുണ്ട് ഇയാളെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട് ഇയാളെ കുടുംബത്തിൻ്റെ പേരാണീ വായിക്കണതേ അപ്പം മിമ്പറിൽ താഴെ ഇറങ്ങിയിട്ട് ഇമാമ അനൗൺസ് ചെയ്യും ഈ കുടുംബപ്പേരൊക്കെ വായിക്കും നമ്മളൊക്കെ കുടുംബപ്പേരായി വായിക്കുന്നുണ്ടാവുക ഇത് യഥാർത്ഥം നാണം കെട്ടൊരു പരിപാടിയാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല ആ കുടുംബത്തിലെ ആളുകൾ കൂടിയിട്ടാണ് സംവിധാനം ഉണ്ടാക്കേണ്ടത് അവരെ കൊണ്ട് കഴിയില്ലെങ്കിൽ അവർ തന്നെ ഈ വ്യക്തിയെ തണ്ടാൻ വിടല്ല വേണ്ടത് അവരിലെ മാന്യന്മാരും നേതാക്കന്മാരും കൂടിയിരുന്ന് പരിഹാരത്തിന് സാധ്യമാകുന്ന പരിഹാരത്തിന് മറ്റു മാർഗ്ഗങ്ങൾ തേടണം അപ്പോൾ അവർക്ക് മറ്റ് സംവിധാനങ്ങളെ തേടാം ഇയാളെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് ഒരു വീട് വെക്കാനോ അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിച്ച് കടം തീർക്കാനോ അല്ലെങ്കിൽ മകളെ കെട്ടിക്കാനുള്ള മാർഗത്തിനോ വേണ്ടി ഓരോ മഹലിനും ഇറങ്ങുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നാണക്കേട് തോന്നായികയുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ ഇസ്ലാമിലെ വകതിരുവില്ലായ്മയുടെ ഏറ്റവും പ്രകടമായ ഭാവം ഭവന അബില്ല അള്ളാഹു നമ്മെ ഋഷിക്കുമാറാവട്ടെ അപ്പോൾ ഇതുകൊണ്ടാണ് കുടുംബത്തിന് ചിലവഴിക്കാൻ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാം പ്രിഫറൻസ് കൊടുത്തത് നിർബന്ധ സക്കാത്ത് മാത്രം അതിൻ്റെ വഴിക്ക് കൊടുക്കണം ബാക്കിയുള്ളത് അവൻ അവൻ്റെ കുടുംബത്തിലേക്കാണ് ആദ്യം തിരിച്ചുവിടുന്നത് അതിനർത്ഥം കുടുംബത്തിലുള്ള എല്ലാവർക്കും വലിയ വീടുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല ആവശ്യങ്ങളാണ് നിർവഹിക്കേണ്ടത് അനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സതക്ക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കൊടുക്കാനും പാടില്ല അതൊക്കെ ദൂർത്തുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വല്ല തൃപതി തൃപ്തിയറ നിങ്ങൾ ദുർവേയം കാണിക്കുന്ന പറഞ്ഞ ഉത്ബോധനം അവിടെ ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്കത് വേറെ തന്നെ പഠിക്കാം ഇൻഷാല്ല പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വലിയ പ്രാധാന്യം ഊന്നലും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആ പ്രിഫറൻസ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സൂറ ബക്രയിലെ ഈ ആയത്ത് ആ അർത്ഥ സവിശേഷമായ ആയത്താണ് അതിൻ്റെ വിശദീകരണത്തിൽ മുഫസലീങ്ങൾ പറയുന്നു ഒരാൾക്ക് ധനത്തിൽ നിന്ന് ചെലവഴിക്കാനുള്ള ഒന്നാമത് ബാധ്യത അൽ വാലിദാനി വൽ അക്രബൂൻ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കുമാണ് ഐച്ഛികമായ ദാനത്തിൽ ഒന്നാമത് കൊടുക്കേണ്ടത് അതിൽ ഒന്നാം സ്ഥാനത്ത് മാതാപിതാക്കളുടെ കാര്യം ഭംഗിയായി ചെയ്യുക കുടുംബത്തിൻ്റെ കാര്യവും ഭംഗിയായി ചെയ്യുക അതാണ് അവലു നെഫക്ക ചിലവഴിക്കുന്നതിൽ ഒന്നാം സ്ഥാനം അതിന് കൊടുക്കണമെന്നാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ ചിലവഴിക്കുന്നതിൽ ഒന്നാം സ്ഥാനം ഈ പറഞ്ഞ പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം അങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് എന്ന് ഹദീസിലും പഠിപ്പിച്ചിരിക്കുന്നു ഐച്ഛികമായ ദാനത്തിൻ്റെ കാര്യത്തിൽ ഖുർആനിലും പഠിപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഹദീസും ഖുർആാനും ഐച്ഛിക ദാനത്തിൽ ഈ ഊന്നൽ മേഖല തെരഞ്ഞെടുത്തു കുടുംബത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തി എന്നതിൻ്റെ ഉത്തരം മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഉള്ളവൻ നേരത്തെ എത്തിയും കാണാൻ ഉൾപ്പെടെ നമ്മുടെ കുടുംബത്തിനകത്തെ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നത് അങ്ങനെ കുടുംബത്തിന് ചിലവഴിക്കുമ്പോൾ രണ്ട് പുണ്യമാണെന്ന് റിസൂറായി പഠിപ്പിച്ചുള്ള ഒന്ന് നിങ്ങൾ സ്വതക്കാൻ കൊടുക്കുന്ന പുണ്യവും കിട്ടും രണ്ടാമതാണ് കുടുംബത്തെ നിങ്ങൾ പരിചരിക്കുന്നു പരിരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു കുടുംബബന്ധം പുലർത്തുന്നു അവരെ താങ്ങും തണലുമായി നിൽക്കുന്നു അതൊക്കെ അതിൻ്റെ വിശാലാർത്ഥത്തിലാണ് അതിന് വലിയ പുണ്യം വേറെയും കിട്ടും എങ്കിൽ ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ടത് വലിയ ദൗത്യമല്ലേ ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ ഉത്ബോധനങ്ങൾ വിശുദ്ധ ഖുര്ണൻ തിരുസുന്നത്തിലുമുണ്ട് തൽക്കാലം നിർത്തുന്നു സമയം ഇപ്പോൾ തന്നെ ഒമ്പത് പതിനൊന്നായി മൂന്ന് മിനിറ്റ് വൈകി തുടങ്ങിയത് കൊണ്ട് ഒമ്പത് പതിമൂ പതിനാല് വരെ പോകാം അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോബ തണാല അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ഇസ്ലാം ഊന്നിയ ഊന്നൽ മേഖലകളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ മുൻഗണനാക്രമങ്ങൾ തീരുമാനിക്കാൻ ഖുർആാനും സുന്നത്തും ഊന്നിപ്പഠിപ്പിച്ച വിഷയങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തെ അതിനെക്കുറിച്ച് ബോധവൽക്കരിച്ചും സമൂഹത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖേന ബോധവാന്മാരായി അവർ മാറും വിധമുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന് ഭവിക്കുന്ന വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാവട്ടെ അള്ളാഹു സുബുഹാനഹു വലാമിൽ നിന്ന് മരിച്ചു പോയവർക്ക് മഹഫറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ എല്ലാറ്റിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ മഹാമാരിയുടെ വ്യാപനം ഇപ്പോഴും കേരളത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പടച്ചവൻ നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അതിൻ്റെ അപകടത്തിൽ നിന്ന് സ്വയം രക്ഷ പ്രാപിക്കാനും

واغفر لنا يا غافر المذنبين وارحمنا بانواه رحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته